फ्रेंड्स एल्लावर्क्कुम एसटीए जॉब्सिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സിഎസ്ഐആറിന് കീഴിലുള്ള നാഷണൽ കെമിക്കൽ ലബോറട്ടറിയാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏകദേശം 81,100 വരെയാണ് ശമ്പളം. വനിതകൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസിന്റെ ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. നമുക്കെന്തായാലും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ നമുക്കിനി ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നാഷണൽ കെമിക്കൽ ലബോറട്ടറിയാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജനറൽ, അതേപോലെ തന്നെ സ്റ്റോർ ആൻഡ് പർച്ചേസ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജനറലിലേക്ക് 5 വേക്കൻസിയും ഒ ബി എസ് സിയിലേക്ക് 1 വേക്കൻസിയുമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് വരുന്ന ശമ്പളം നോക്കുകയാണെങ്കിൽ 19,900 മുതൽ 63,200 വരെയാണ്. അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്ന ശമ്പളം 30,263 ആയിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 28 വയസ്സ് വരെ ആയിരിക്കും. എസ് സി എസ് ടി അതേപോലെ മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായ ഏജ് ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് എന്ന പോസ്റ്റിലേക്ക് ജനറൽ വിഭാഗത്തിൽ നിന്നും 5 പേർക്കും ഒ ബി എസ് സി 1 വേക്കൻസിയുമാണ് ഇതിലേക്ക് ഉള്ളത്. ഇതിലേക്ക് വരുന്ന ശമ്പളവും അപ്രോക്സിമേറ്റ് സാലറിയും മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഏജ് ലിമിറ്റ് 28 വയസ്സ് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ 3 വേക്കൻസിയും ഒ ബി സി 1 വേക്കൻസിയുമാണ്. സാലറി മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഏജ് ലിമിറ്റ് 28 വയസ്സ് തന്നെയാണ് ഇതിലും വേണ്ടത്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് ജനറൽ വിഭാഗത്തിൽ നിന്നും 4 വേക്കൻസിയും ഒ ബി എസ് സി 1 വേക്കൻസിയുമാണ് വരുന്നത്. ഇതിലേക്ക് വരുന്ന ശമ്പളം പറയുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. അപ്രോക്സിമേറ്റ് സാലറി 40,167 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സാണ്. ഇനി അവസാനത്തെ പോസ്റ്റ് ഡ്രൈവറാണ്. അതിൽ ജനറൽ 3 വേക്കൻസിയും ഒ ബി സി 2 വേക്കൻസിയും ഇ ഡബ്ല്യു എസ് 1 വേക്കൻസിയുമാണ് വരുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ 19,900 മുതൽ 63,200 വരെയാണ്. അപ്രോക്സിമേറ്റ് സാലറി ആണെങ്കിൽ 30,263 വരെയാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 27 വയസ്സ് വരെയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 30/8/2021 മുതലാണ് അപേക്ഷിക്കാൻ കഴിയുക. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 30/9/2021 വരെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് അയച്ചു കിടക്കേണ്ടതായിട്ടുണ്ട്. 29/10/2021 മുൻപ് ഹാർഡ് കോപ്പി അവിടെ എത്തേണ്ടതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു യോഗ്യതയും സ്റ്റെനോഗ്രാഫി അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ.